Good afternoon. Good afternoon, Miss. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കെ പി ഐ എന്താണെന്ന് പറഞ്ഞു, കെ പി ഡി എന്താണെന്ന് പറഞ്ഞു അല്ലെ. കെ പി ഐ എന്ന് പറഞ്ഞാൽ എന്താ? കെ പി ഐ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ആണ് കെ പി ഐ എന്ന് പറയുന്നത്. കെ പി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇൻഫോർമേഷൻ ഡ്രൈവർ. ആ പെർഫോമൻസിലേക്ക് എത്താനുള്ള ഒരു ഓക്കെ. അപ്പൊ നമ്മള് കെ പി ഡി അതായത് ഈ പെർഫോമൻസ് എക്കോ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞു കെ പി ഡി എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവർ ആണെന്ന് പറഞ്ഞു. അപ്പോ അതെന്ന് പറയുന്ന ഒരു എഫേർട്ട് ആണ്, എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്ക് ആണ്. അത് ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് അതിനകത്ത്, ആരാണ് അത് ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് പറയുമായിരുന്നു നല്ലതായിരുന്നു. ഒന്നും കൂടി ഒന്ന് പറയണോ അല്ലെ? അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് അപ്പോ ഞാൻ പറഞ്ഞു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ ഒരു ജോലി ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെക്ക് അത് പ്രോപ്പർ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ ഇല്ലായിരിക്കാം. ചിലപ്പോ എന്താണ് ഒരു ഹെഡ് നഴ്സ് ആയിരിക്കും നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് വേറെന്തെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചാർജ് അവിടെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ചിലപ്പോ എന്താണ് അവിടെ ആ ഒരു മാനേജർ ലെവലിലുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം ആരുമാകാം അത് ചെയ്യുന്നത്, ഇവരൊരു പ്രത്യേക പേരിട്ടതിനെ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻ പേഷ്യന്റ് ഇൻഡോർ പേഷ്യൻസ്, അതായത് ഇൻഡോർ പേഷ്യൻസിന് എത്ര സമയം അസസ്മെന്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ആ ഒരു ക്രൈറ്റീരിയ അവർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് പേഷ്യന്റിന്റെ ഡോക്യുമെന്റേഷൻ, അതായത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ രേഖപ്പെടുത്തുന്നത് ഫയലിലൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കേഷൻ എറർ, എത്രമാത്രം മെഡിക്കേഷൻ എറർ ആണ് പേഷ്യൻസിന് വരുന്നത്, പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടോ അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെന്റിനറി ഇവന്റ്, അതായത് ഞാൻ പറഞ്ഞു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് സെന്റിനറി ഇവന്റ് എന്ന് പറഞ്ഞാല്, അപ്പൊ അത് എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട്. പിന്നെ നിയർ മിസ് കേസുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പോയിന്റ്, മിസ് കേസുകൾ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ആ ഒരു പ്രോബ്ലം നമ്മൾ ക്യാച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ മരുന്ന് നമ്മൾ മാറിക്കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് തിരിച്ചറിയാണ് ഒരു നഴ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ തിരിച്ചറിയാണ് ഞാൻ പേഷ്യന്റിന് കൊടുക്കാൻ പോകുന്ന മരുന്ന് മാറിക്കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്, അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യാണ് പെട്ടെന്ന്. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട്, അതായത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടല്ലോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല ആ ഒരു വാർഡിലൊക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, അതായത് പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, അതായത് പല പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, അപ്പൊ അവര് തമ്മിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്താ മാറിപ്പോവുക, പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് എറർ സംഭവിക്കുക. പിന്നെന്താണ് നമ്മള് കൈ കഴുകുന്ന ആ ഒരു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഐസിയുലെയും വാർഡ്സിലെയും പേഷ്യന്റിന്റെ നേഴ്സിന്റെയും റേഷ്യോ എത്രയാണെന്നുള്ള ആ ഒരു ഇതും എവിടെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്തിരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തത്
ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഓക്കെ, നമുക്കറിയാമേ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്താ, ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ ഒക്കെ തടഞ്ഞ് അതിനെ കൺട്രോൾ. നമ്മളൊരു കമ്മിറ്റി പഠിച്ചല്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നമ്മൾ നേരത്തെ എഴുതിയതാണ് നോട്ടില്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഐ സി എൻ നഴ്സ്, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്നാണ് ഐ സി എൻ നഴ്സിന് ഇതായിട്ട് വരുന്നത് കേട്ടോ. ഐ സി എൻ നഴ്സ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്നാണ്. അപ്പോ ഈ ഒരു ഇതില് അതായത് ഇപ്പോ നഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിനെ നോക്കുമ്പോ, അതായത് പേഷ്യൻസിനെ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നഴ്സുമാരാണ്. അപ്പോ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താണ് ഏറ്റവും ഈ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന്, അതായത് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് സ്റ്റാഫ് നഴ്സുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു നഴ്സ് ആണെന്ത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് നഴ്സുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് അത് തടയാനുള്ള കാര്യങ്ങൾ, അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് താഴെ പറയുന്നത്. ഇതും നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഇനി വരാൻ പോകുന്നതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇത് തന്നെയാണ്. ചില ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ പി ഡി ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസ്ഡ്, അതായത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് പേഷ്യന്റ് വരുമ്പോ എന്താണ് നമ്മള് നഴ്സുമാരെന്ത് ചെയ്യും, നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ പേഷ്യൻസിന്റെ ബ്ലഡ് എടുക്കുമ്പോ അല്ലെങ്കിൽ എന്താണ് കഫം അല്ലെ, അവര് എന്താ പറയാ കഫൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കഫ് പുറത്തേക്കൊക്കെ ചാടുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഈ നഴ്സുമാർക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തുടർച്ച തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത് കേട്ടോ. ഐ പി ഡി ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ഓക്കെ, ഇപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലിനിയ സിസ്റ്റർ, നിങ്ങൾക്ക് അറിയാലോ കൊറോണ അല്ല നിപ്പ വന്ന് ഡെത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സിസ്റ്റർ ആയിരുന്നു. അവർക്ക് നിപ്പ വന്നെന്ന് പറഞ്ഞാല് ഫസ്റ്റ് കോണ്ടാക്ടിലൂടെയാണ് അവർക്ക് നിപ്പ വന്നത്. ആ നിപ്പ വന്ന സമയത്ത് അറിയില്ല ഇത് നിപ്പയാണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോ ആ പേഷ്യന്റുമായിട്ട്, ആ നിപ്പ സ്ഥിരീകരിച്ച പേഷ്യന്റുമായിട്ട് ഇവര് ശരിക്കുമുള്ള ഒരു കോണ്ടാക്ട് ആയി, കാരണം അന്ന് മാസ്കോ സംഭവങ്ങളൊന്നും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പേഷ്യന്റെ കഫിൽ നിന്നാണ് അവർക്ക് ആ ഒരു ഇത് പകർന്നത്. കാരണം നല്ല രീതിയിൽ എന്തുണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു ആ പേഷ്യൻസിന്. അപ്പൊ ഇവരെ പരിചരിച്ചുകൊണ്ടിരുന്ന, ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന സിസ്റ്ററാണ് ലിനി സിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, പേഷ്യന്റ് ചുമച്ചപ്പോ എന്താണ് കഫ് പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ സിസ്റ്റർക്ക് നിപ്പ പിടിപെടുകയും ആ സിസ്റ്റർ ഡെത്ത് ആവുകയും ചെയ്തത്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ടുള്ള മാർഗങ്ങള് അതൊക്കെ കൊടുക്കുന്ന, അതൊക്കെ അവയർനെസ് കൊടുക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് ഈ ഐ സി എൻ നഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കിയിട്ട് അതിനെ തടയാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിൽ ഈ ഒരു ഐ സി എൻ നഴ്സ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയോ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന്, മനസ്സിലായോ? ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എന്താണ് ഒ പി ഡിയിൽ ഉണ്ടാകുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്, ഇൻ പേഷ്യന്റ് അല്ലാത്ത വ്യക്തികളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ആയ വ്യക്തികളുടെ ഇതുപോലെ തന്നെ ബ്ലഡും അതുപോലെ കഫും എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതെ നഴ്സുമാരിതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, ഒ പി ഡിയിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് എന്ത് വരാം, ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോ അതാണ് ഒ പി ഡിയിൽ പറയുന്നത് കേട്ടോ. ഇനി ഐ പി ഡി ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ്, അതായത് പേഷ്യന്റിന്റെ കയ്യിൽ ഇപ്പൊ നമ്മള് കുത്തിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംഭവം, കാനുവലൊക്കെ ഇടുന്ന സമയത്ത് എന്താണ്
പേഷ്യന്റിന്റെ ബ്ലഡ് നമ്മുടെ നേഴ്സിന്റെ കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ അവരെ കുത്തിയ സൂചി നമ്മുടെ കയ്യിൽ കുത്തിക്കേറുകയോ ചെയ്താൽ എന്താണ് അതിനെയാണ് എന്ന് പറയുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറീസ് എന്ന് പറയുന്നത്. അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഐ പി ഡിയിൽ എത്ര തരത്തിൽ ഉണ്ടാകുന്നുണ്ട്, അതുമൂലം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് ഒ പി ഡിയിലാണ്. ഇതുപോലെ തന്നെ എന്താണ് ഒ പി ഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒ പി ഡിയിൽ പേഷ്യൻസ് വരുമ്പോ ഇതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവുന്നുണ്ട്, അതായത് സൂചി കുത്തിക്കേറുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി ഇൻസിഡൻസ് ഓഫ് ഫോൾസ്, അതായത് വീഴുന്ന, അതായത് പേഷ്യൻസ് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, വീഴുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ക്ലേസ് ഓൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. അതുപോലെ തന്നെ എന്താണ് ബെഡ് സോറുമായി ബന്ധപ്പെട്ട്, അതായത് ദീർഘകാലം പേഷ്യൻസ് ബെഡിൽ കിടന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഡാമേജ്, സ്കിന്നിന് ഡാമേജ് ഉണ്ടാവുക, അവരുടെ ടിഷ്യൂസ് അതൊക്കെ ഡാമേജ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അപ്പൊ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ 1000 പേഷ്യൻസിൽ എത്ര പേഷ്യൻസിന് അത് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളൊരിത് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി 7-ാമത്തേത് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് യൂറിൻ, അതായത് യൂറിൻ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അപ്പൊ അവർക്ക് ട്യൂബ് ഇടും, അതിനെയാണ് പറയുന്നത്. അപ്പൊ ട്യൂബ് വഴി എന്താണ് അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റേറ്റ്, അത് തടയാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ, അങ്ങനെയുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി വെന്റിലേറ്റർ അസോസിയേറ്റഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ കത്തീറ്ററിന്റെ ഇത് ചെയ്യണത്, അത് ബാഗ് ആണ് ചേഞ്ച്, ബാഗ് അല്ലല്ലോ ചേഞ്ച് ചെയ്യണേ, ട്യൂബ് അല്ലേ ചേഞ്ച് ചെയ്യണേ, ട്യൂബിൽ കൂടെ പോകുന്നേ. അല്ല മിസ് കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു, ബാഗ് ബാഗ് ഫില്ലായി കഴിയുമ്പോ ബാഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്. ബാഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം അത് കെട്ടിക്കിടക്കുമ്പോ എന്താ ഉണ്ടാവുക, അതിൽ നിന്നല്ല ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, ട്യൂബിൽ കൂടി കയറി പോകുന്നേ. എന്താ ബാഗ് ട്യൂബ് എല്ലാം ഒരുമിച്ച് മാറ്റുമല്ലോ, 3 കൂടുമ്പോ അല്ലെങ്കിൽ 1 കൂടുമ്പോ നമ്മൾ ബാഗ് അതായത് ഒരുമിച്ചാണ് മാറ്റണേ, അല്ലാണ്ട് ബാഗ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റില്ല, അത് ഒരുമിച്ചാണ് മാറ്റണേ. ഓക്കെ ഓക്കെ, ബാഗ് സെപ്പറേറ്റ് ഒരുമിച്ച് ട്യൂബും ബാഗും കൂടി ഒരുമിച്ചായിട്ടാണ് മാറ്റുന്നത് അല്ലെ. ഓക്കെ. ഇനി വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് ചുമയ്ക്കാനോ തുമ്മാനോ ഒന്നും സാധിക്കില്ല. അപ്പോ ആ പേഷ്യൻസിലുള്ള കഫം ഓട്ടോമാറ്റിക് ആയിട്ട് ലങ്സിൽ കയറിപ്പോകും, അങ്ങനെ ന്യൂമോണിയ ഉണ്ടാകുന്ന കേസുകൾ കേട്ടോ അതിന്റെ റേറ്റ്. പിന്നെ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, അത് ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. കയ്യ്, അതുപോലെ തന്നെ കഴുത്ത്, നെഞ്ച് ആ ഭാഗങ്ങൾ കൂടി എന്താണ് ട്യൂബ്, അതായത് ഒറ്റ ഇതായിട്ട് ഒരു ബോഡിയില് നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് സൂചിയൊക്കെ കുത്തുന്നതിന് പകരം ഒറ്റ ട്യൂബായിട്ട് എന്താണ് അകത്തൊക്കെ അയാൾക്ക് ബ്ലഡോ ഫ്ലൂയിഡോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഇതായിട്ട് ഇതാക്കുന്നതാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതുമൂലം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന റേറ്റ്. ഇനി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് സർജറി കഴിഞ്ഞതിന് ശേഷം ആൾക്ക് പഴുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ പഴുപ്പ് മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്നെങ്കിലും പറഞ്ഞു കേട്ടോ. കത്തീറ്റർ ട്യൂബും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ഒരു കുട്ടി പറഞ്ഞു കേട്ടോ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മിസ്സേ, അത് നമ്മുടെ എന്റെ വീട്ടിലെ എന്റെ അമ്മ വർഷമായിട്ട് ഇപ്പൊ നമുക്കിവിടെ ആള് കിടപ്പിലാണ്, ഇപ്പൊ ആൾക്ക് ട്യൂബ് ഇട്ടിട്ടാണ് കിടക്കണത്. അപ്പൊ നമുക്ക് ഓരോ മാസം ആകുമ്പോ വന്ന ഒരു മാറ്റാണ്, മൊത്തം മാറ്റം. അതല്ല ഞാൻ പറയുന്നത്, ഈ ബാഗിൽ നിന്ന് നമ്മള് പിന്നെ 1-2 കഴിയുമ്പോ ഈ യൂറിൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഫുള്ള് ബാഗ് നിക്കൂലല്ലോ, അപ്പൊ ഇടക്കിടക്ക് യൂറിൻ മാറ്റി കൊടുക്കണം, ആ സമയത്ത് ഇൻഫെക്ഷൻ വരാലോ.
മാറ്റി കൊടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ആശുപത്രി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ നമ്മള് മാറ്റി കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മാറ്റുമ്പോഴും ഇൻഫെക്ഷൻ വരാം, ഇൻഫെക്ഷൻസ് വരാം, ഇൻഫെക്ഷൻ വരും. അതുകൊണ്ടാ പറഞ്ഞേ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഐ സി യു എമർജൻസി നഴ്സിംഗ് എഡ്യൂക്കേറ്റർ. ഐ സി യു എമർജൻസി അതായത് ഐ സി യു അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, എമർജൻസി യൂണിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഒരു അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനകത്ത് ഉണ്ട് എന്ത്, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഉണ്ട്. അപ്പൊ ഐ സി യുവിന്റെ ചാർജുള്ള ആരെങ്കിലും ആകാം ഈ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് അടുത്തത് കേട്ടോ. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യൻസ്. ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇവാലുവേഷൻ എത്ര ടൈം എടുക്കുന്നുണ്ട് അത് നോക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത്, റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 അവേഴ്സ് വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. 72 ഇപ്പോ ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞു, അയാളെ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്തിട്ട് എന്താണ്, വീണ്ടും 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും അയാൾക്ക് അവിടെ വരേണ്ടി വന്നാല്, അയാളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് എമർജൻസി ആയിട്ട് വന്നു, അയാൾ അവിടെ നിന്ന് പറഞ്ഞയച്ചു, വീണ്ടും അയാൾ വന്നിട്ട് എന്താണ് ചിലപ്പോ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അയാൾ ജീവൻ നിലനിൽക്കുന്നതെങ്കിൽ എന്താണ് അതൊക്കെ ഒരു കംപ്ലൈന്റ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി റീ ഇൻറ്റുബേഷൻ റേറ്റ്. റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ ഓഫ് എ പേഷ്യന്റ് who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അതായത് re-intubation എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ജനറലി എല്ലാ സർജറിക്ക് ശേഷം എന്താണ് നമ്മൾ സർജറി ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ വെന്റിലേറ്റർ, അതെ നമുക്ക് എന്താണ് വെന്റിലേഷന്റെ ആവശ്യം വരും അല്ലെ, ഇൻറ്റുബേഷന്റെ ഒക്കെ ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ എന്താണ് നമ്മളെ ഇൻറ്റുബേഷൻ ചെയ്ത്, അതായത് നമ്മളെ ഇൻറ്റുബേറ്റ് ചെയ്തതിന് ശേഷം ആ സാധനം വെക്കില്ലേ, അതാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്, ആ ഒരു കുഴൽ വെക്കില്ലേ. ഇൻറ്റുബേഷന് ശേഷം ഇപ്പോ ഒരു സർജറി ചെയ്തു, ആ ഒരു സമയത്ത് ഒരു കുറച്ചു നേരത്തേക്ക് അയാൾ ഇൻറ്റുബേഷനിലേക്ക് വെച്ച് വെക്കാണെന്ന് വിചാരിക്കാം. ആ ഇൻറ്റുബേഷൻ കഴിഞ്ഞിട്ട് അയാളെ എന്ത് ചെയ്യുക, എക്സ്റ്റുബേഷൻ ചെയ്യാണ്, ആ സാധനം നീക്കം ചെയ്യാണ്. നീക്കം ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞാല് വീണ്ടും ഇയാൾ എന്ത് ചെയ്യാണ്, ഇൻറ്റുബേഷൻ ചെയ്യാണ്. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം നോർമലി ഇൻറ്റുബേഷൻ ചെയ്തിട്ട് പിന്നീട് ആ ഒരു സർജറിക്കൊക്കെ ശേഷമാണെങ്കിൽ എക്സ്റ്റുബേഷൻ ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും അത് വെക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നല്ലേ വിചാരിക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റുബേഷൻ ചെയ്തിട്ട് എക്സ്റ്റുബേഷന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം, ഇൻറ്റുബേഷൻ ചെയ്യുന്നതാണ് എന്ത്, റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ റേറ്റ് കേട്ടോ. ഇനി അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓട്ടി. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതുപോലെ തന്നെ എന്തുണ്ട്, ഒരു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഉണ്ട്. അപ്പോ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് എന്തായാലും എന്ത് കൊടുത്തിരിക്കണം, അനസ്തേഷ്യ കൊടുത്തിരിക്കണം അല്ലെ സർജറിക്കായിട്ട്. അപ്പൊ അനസ്തേഷ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, അനസ്തേഷ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. ഇനി രണ്ടാമത് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ, അതായത് അനസ്തേഷ്യ, അതായത് നമ്മള് എന്താ പറയാ, ഈ അനസ്തേഷ്യക്ക് ഇതായിട്ട്, അതായത് അനസ്തേഷ്യ കൊടുക്കുമ്പോ എന്താണ് അൺപ്ലാനഡ് ആയിട്ടുള്ള വെന്റിലേഷൻ വരികയാണെങ്കിൽ, ഇപ്പോ ചില പേഷ്യൻസിനൊക്കെ എന്താണ് വെന്റിലേഷന്റെ ആവശ്യം ഉണ്ടായെന്ന് വരില്ല, പക്ഷേ എന്താ പറയാ യാദൃശ്ചിക വെച്ചാല് അങ്ങനെ അൺപ്ലാനഡ് ആയിട്ടുള്ള വെന്റിലേഷൻ ആ പേഷ്യന്റ് കൊടുക്കേണ്ടി വന്നാല് അതിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണ് എന്തെങ്കിലും ഒരു തകരാറ് മൂലമായിരിക്കും ആ വെന്റിലേഷൻ അയാൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോ അതിന്റെ റേറ്റ് എത്രയാണെന്ന് നോക്കുന്നുണ്ട് പെർസെന്റേജ്. ഓക്കെ, ഇനി പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ഇപ്പോ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ, ഓക്കെ എന്തെങ്കിലും അസ്വഭാവ അയാളുടെ ബോഡിക്ക് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു അസ്വാഭാവികത അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം ഉണ്ടായാല് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ. അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ഇപ്പോ ഈ അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം എന്താണ് ആളുകള്
മരിച്ചെന്നിരിക്കും കേട്ടോ. അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വിജയുടെ മെർസലാണോ? രണ്ട് വിജയുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡബിൾ വിജയ് ഉണ്ടല്ലേ, അതിനകത്ത് വിജയുടെ വൈഫ് മരിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എന്താ അവര് മരിക്കുന്നത് എങ്ങനെയാ, അതായത് ആ ഡെലിവറിക്ക് മുമ്പായിട്ട് എന്ത് കൊടുത്തു, അനസ്തേഷ്യ. അതിനകത്ത് പറയുന്നുണ്ട്, ആ വില്ലൻ ആ ഡോക്ടർ ക്യാരക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് വെക്കുമ്പോ അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയി, അതുകൊണ്ടാണ് അവര് മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഈ അടുത്ത് ഈ കഴിഞ്ഞയാഴ്ച എന്തോ സംഭവിച്ചു, ആലപ്പുഴയിലാണോ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, പ്രസവ ഡെലിവറി നിർത്തിയതാണ് ആ യുവതിക്ക്. പക്ഷെ ആ ഡെലിവറി നിർത്തിയപ്പോ എന്താണ് അതും അനസ്തേഷ്യയുടെ എന്തൊരു പ്രശ്നമോ അല്ലെങ്കിൽ വെന്റിലേഷൻ അങ്ങനെ പ്രശ്നം മൂലം ആ കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓട്ടി, അതായത് ഓട്ടിയിൽ നിന്ന് എന്ത് ചെയ്യാം തിരിച്ചു കൊണ്ടുവരിക, ഓപ്പറേഷൻ ചെയ്യാതെയൊക്കെ എന്താണ് ഓട്ടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, അതിന്റെ ഒരു പെർസെന്റേജ്. പിന്നെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, അതായത് സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ ശേഷം എന്താണ് സർജറി മാറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവുക, ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, ആ ഒരു പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി പെർസെന്റേജ് ഓഫ് കേസസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അഡ്ഹിയർഡ് ടു, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എന്താണ് റോങ് സൈറ്റ് പ്ലേസ് മാറിപ്പോവുക, ഓപ്പറേഷൻ ചെയ്യേണ്ട പ്ലേസ് മാറിപ്പോവുക, അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള രോഗി മാറിപ്പോവുക, റോങ് പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യുക, പിന്നെ റോങ് ആയിട്ടുള്ള സർജറി ചെയ്യുക, ഇതൊക്കെ എന്താണ് അതിന്റെയൊക്കെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഇനി eighth one, percentage of cases who received suitable prophylactic antibiotics within the specified time frame, അതായത് ഇവിടെ പറയുന്നത് ഈ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ടേ എന്ത് ചെയ്യും പേഷ്യന്റിന് എന്ത് കൊടുക്കും ആന്റിബയോട്ടിക്സ് കുത്തിവെക്കും, ചില കേസുകളിലൊക്കെ, ചില കേസുകളിലൊന്നല്ല ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും എന്ത് ചെയ്യും ആന്റിബയോട്ടിക്സ് കുത്തിവെക്കും. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്സ് കുത്തിവെക്കുമ്പോ എന്താണ് അത് മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അതായത് പ്രോപ്പറായിട്ടാണ് അത് കൊടുക്കുന്നത്, ഇപ്പോ പേഷ്യന്റിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് ഇഞ്ചക്ട് ചെയ്യുന്നത് വെയിറ്റ് അനുസരിച്ച്, അപ്പോ അത് കറക്റ്റ് ആയിട്ടാണോ അത് കൊടുക്കുന്നത്, അതിന്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, പിന്നെ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു പ്രൊഫിലാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്ത് എന്താ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാന്റ് സർജറി ഇസ് ആൾട്ടേർഡ് ഇൻ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി, അതുപോലെ തന്നെ എന്താ പറയുന്നേ ഈ സർജറിയുടെ കാര്യമായി ബന്ധപ്പെട്ടാണ്, സർജറി എന്തെങ്കിലും മാറ്റിവെക്കുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം സർജറി മാറ്റിവെക്കേണ്ടി വരും, ഇതാണ് അവിടെ പറയുന്നത് നയൻത് പോയിന്റ്. ഇനി പത്താമത്തെ പോയിന്റ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് ആണ്, അതായത് ചെയ്ത സർജറി തന്നെ വീണ്ടും ചെയ്യേണ്ടി വരിക, അതാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലയോ പത്രത്തിലൊക്കെ എന്താണ് സർജറി ചെയ്തപ്പോ എന്താണ് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ കത്രികയോ സൂചിയോ ഒക്കെ ആളുടെ വയറ്റിലൊക്കെ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യും വീണ്ടും ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യും അല്ലെ. അപ്പൊ റീ സർജറി, അതായത് ഒന്ന് ചെയ്ത സർജറി തന്നെ ആ പേഷ്യന്റ് വീണ്ടും ചെയ്യേണ്ടി വരിക, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. പിന്നെ ഒ ടി യൂട്ടിലൈസേഷൻ റേറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര മാത്രം സർജറി നടക്കുന്നുണ്ട് കേട്ടോ, എത്ര മാത്രം സർജറി ഒരു ദിവസം നടക്കുന്നുണ്ട് അതിന്റെ റേറ്റ് ആണ് ഒ ടി യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻട്രാ ഓപ്പറേറ്റീവ്ലി ഒന്നും കൂടെ പറഞ്ഞേ. ഇൻട്രാ ഓപ്പറേറ്റീവ്ലി സർജറിക്ക് ഇടയിലെ കേസ് മാറ്റിവെക്കണതാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാല് സർജറി മാറ്റിവെക്കുന്നത് തന്നെയാണ് കേട്ടോ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. ഇനി വരാൻ പോകുന്നതിലൊക്കെ ആരാണ് നോക്കുന്നത്, കുറച്ച് ഇതിനകത്ത് മാത്രം ഫാർമസി ഉള്ളൂ, ഫാർമസിസ്റ്റ്. ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടല്ലേ ഹോസ്പിറ്റലുകളിൽ, അപ്പോ അതിന്റെ ഇതിലുള്ള ആളാണെന്ന് പറയുന്നത് ക്വാളിറ്റി
റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ആളാണ് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻ എടുത്താല് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഒരു 1000 എണ്ണം എടുത്ത് കഴിഞ്ഞാല് അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ അകത്ത് എത്ര പിശകുകൾ വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. 1000 ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തു കഴിഞ്ഞാല് ആ 1000 ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അകത്ത് എത്ര ഇറേഴ്സ് എത്ര പിശകുകൾ പറ്റിയിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. പിന്നെ റേറ്റ് ഓഫ് റീഡോസ്, റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ലാബിലൊക്കെ ആണെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു MRI എടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും പിശക് മൂലം ഒന്നും കൂടി ആ പേഷ്യന്റ് എന്ത് ചെയ്യാം, ഒന്നുകൂടി MRI എടുക്കുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി ബ്ലഡ് എടുക്കുകയോ ചെയ്യാം. ഇതാണ് റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറഞ്ഞാല് MRIയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്താണ് X-rayയോ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റിൽ എടുത്ത ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും അത് എടുക്കുക. അതാണ് റേറ്റ് ഓഫ് റീഡോസ്. ഇനി പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാല് ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും, നമുക്ക് മരുന്ന് തരും അല്ലേ. നമ്മുടെ നമ്മളെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾക്ക് മരുന്നാണ് ആദ്യം തരിക. മരുന്ന് തന്നതിന് ശേഷം നമ്മൾ അത് കഴിക്കും, പക്ഷെ കുറഞ്ഞില്ലെങ്കിൽ എന്താണ് നമ്മൾ വീണ്ടും ആ ഡോക്ടറിന്റെ അടുത്ത് പോകും. അപ്പൊ ആ ഡോക്ടർ എന്ത് ചെയ്യും, നിങ്ങളൊന്ന് പറഞ്ഞേ ആ ഡോക്ടർ എന്താ ചെയ്യാ. വേറെ മരുന്ന് തരും, വേറെ മരുന്ന് എഴുതി തരുമോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേ എടുക്കാനൊക്കെ പറയുമല്ലോ, അതാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എത്ര മാത്രം നടക്കുന്നുണ്ട്, അതായത് ഡോക്ടർ റിസൾട്ടിന്റെ ബേസില് എത്ര മാത്രം ട്രീറ്റ്മെന്റ് രോഗികൾക്ക് നടത്തുന്നുണ്ട്. വെറുതെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്നതല്ല, അത് ലാബ് ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ തന്നെ ടെസ്റ്റ് റിസൾട്ടുകളുടെ ബേസില് എത്ര മാത്രം രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ക്ലിനിക്കൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് എത്ര മാത്രം ടെസ്റ്റ് റിസൾട്ടുകളെ ഡോക്ടേഴ്സ് ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ക്ലിനിക്കൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് എത്ര മാത്രം ഡോക്ടേഴ്സ് റിപ്പോർട്ടുകളെ ലബോറട്ടറി റിപ്പോർട്ട്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ടാണോ അവര് പ്രോപ്പർ ആയിട്ട് രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള പെർസെന്റേജ് കേട്ടോ. ഇനി പെർസെന്റേജ് ഓഫ് അധിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. അത് മാത്രമല്ല ഈ ഒരു ലാബ് അതുപോലെ തന്നെ റേഡിയോളജി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്താണ് പേഷ്യൻസ് എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്യോഷൻസ് എടുക്കണം അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എത്ര മാത്രം സേഫ്റ്റി പ്രിക്യോഷൻസ് എടുക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ്. ഓക്കെ, ഇനി ഫാർമസിയാണ്. ഫാർമസിയിൽ നോക്കി ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് കേട്ടോ ഇക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് ഫസ്റ്റ് വൺ പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ എറർ ആണ്. പ്രിസ്ക്രിപ്ഷൻ എറർ എന്ന് പറയുമ്പോഴെന്താണ്, ഇപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് കുറിച്ച് തരുന്ന ആ പ്രിസ്ക്രിപ്ഷനില് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്, അതാണ് പ്രിസ്ക്രിപ്ഷൻ എറർ. രണ്ടാമത്തത് ഡിസ്പെൻസിങ് എറർ, അതായത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡിസ്പെൻസിങ് എറർ എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ ADR പെർ 100 ഡിസ്ചാർജ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ ഡാമ അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. അതായത് ചില സംഭവങ്ങൾ അത് ADR മൂലമാണ് സംഭവിക്കുന്നത്. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ ആണ് ADR എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റിന് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് പേഷ്യന്റ് എന്താ ഫുൾ ഫോം എന്നോടും പറഞ്ഞേ, ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ADVERSC അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ
ഓക്കെ, അതായത് നമ്മളിപ്പോ പേഷ്യന്റിന് എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പേഷ്യന്റിന്റെ ബോഡിയിൽ എന്താണ് ചിലപ്പോ അത് അലർജിക്കൊക്കെ കാരണമാകും. ചിലപ്പോ പേഷ്യന്റിന്റെ ദേഹം മൊത്തം തടിച്ചു പൊന്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഛർദിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്, ADR, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് പേഷ്യന്റ് എന്ത് ചെയ്യും, ലാമയോ ഡാമയോ ആകും. അതായത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നേരിടുമ്പോൾ എന്താണ് അവർ ഡിസ്ചാർജ് ആയി പോകും. എങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ് അവർ മേടിക്കുന്നത്, ചിലപ്പോൾ ലാമയാവാം ഡാമയാവാം, പിന്നെ എന്താണ് അബ്സ്കോണ്ട് ആവാം, ചിലപ്പോൾ പോകും ചിലവർ അല്ലെ കാണാതെ, അല്ലെങ്കിൽ ഡെഡ്ത്ത് സംഭവിക്കാം ഈ ഒരു ഡ്രഗ് റിയാക്ഷനിലൂടെ. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോ ഒരു 100 ഇങ്ങനെയുള്ള, അതായത് അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു പേഷ്യൻസിൽ ഒരു 100 പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ADR, അതായത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മൂലം പേഷ്യൻസ് അവിടെ നിന്ന് ലീവായി പോകുന്നുണ്ടോ, അവർക്ക് ഡെത്ത് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. പ്രോൺ അബ്രീവിയേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, അതായത് എന്താ പറയാ, ഡോക്ടേഴ്സ് കുറിച്ചു കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുമ്പോൾ അവരാ കുറിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, ഒന്ന് വിധം രണ്ടു നേരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കൂലേ, കവറിൽ വായിക്കില്ലേ, ആ സംഭവത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ? ചിലപ്പോ ഒന്ന് വീതം രണ്ടു നേരം കഴിക്കേണ്ട മരുന്ന് ചിലപ്പോ നമുക്ക് ഒന്ന് വീതം 3 നേരം ആയിരിക്കും അവർ എഴുതി തരിക. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇനി പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിങ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. അതായത് ഹൈ റിസ്ക് മെഡിക്കേഷൻ, ചില പേഷ്യൻസിന് ഹൈ റിസ്ക് ഉള്ള മെഡിക്കേഷൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻ ആണ് കേട്ടോ. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണ്. അപ്പോ നമ്മള് മെഡിക്കേഷൻ കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മള് കൊടുക്കുന്ന ഇപ്പൊ ഫാർമസിയിൽ നിന്ന് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അതൊരു 3 പ്രിൻസിപ്പിൾ ഉണ്ടായിന്. ആ മെഡിസിൻ കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ ആ മെഡിസിൻ എന്നുള്ളത് സേഫ് സ്റ്റോർ ആയിരിക്കണം. ഓക്കെ, സേഫ് സ്റ്റോർ ആയിരിക്കണം, സേഫ് പ്രിസ്ക്രൈബ് ആയിരിക്കണം, അതുപോലെ അതുകൂടാതെ സേഫ് ഡിസ്പെൻസ് ആയിരിക്കണം. ഓക്കെ, മെഡിസിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ ഈ പറയുന്നത്. മെഡിസിൻസ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുമ്പോൾ അത് സേഫ് സ്റ്റോർ ആയിരിക്കണം, സേഫ് പ്രിസ്ക്രൈബ് ആയിരിക്കണം, സേഫ് ഡിസ്പെൻസ് ആയിരിക്കണം. ഈ 3 പ്രിൻസിപ്പിൾസ് മെഡിസിനെ ബാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മ കൊടുക്കുമ്പോ അതുമൂലം എന്തെങ്കിലും റിയാക്ഷൻ പേഷ്യൻസിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻ ആണ്. അപ്പൊ അത് കഴിക്കുന്നത് മൂലം അവർക്ക് എന്താണ് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ എന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കുന്നുണ്ട്. ഇനി പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റെയിൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളില് ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, കമ്പനിയിൽ നിന്ന് നേരിട്ടായിരിക്കും മരുന്നുകള് കരാർ വ്യവസ്ഥയിൽ മേടിക്കുക. ഓക്കെ, അതിനകത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഇതില്ല, പ്രസൻസ് ഇല്ല. ഇപ്പോ മെജോറിറ്റിയും എന്താണ് ഗവൺമെന്റ് ഒരു, അതായത് ഗവൺമെന്റ് അതോറിറ്റിയുടെ ഒരു ഇതുണ്ടാവും, ഇന്ററാക്ഷൻ ഉണ്ടാവും. ഈ മരുന്നുകളൊക്കെ നമ്മള് മറ്റൊരു സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ ഗവൺമെന്റ് ഓതറൈസേഷൻ ശരിക്കും പറഞ്ഞാൽ വേണോ അതിന്. പക്ഷെ ചില ഹോസ്പിറ്റലുകളില് ഈ ഗവൺമെന്റിന്റെ മീഡിയേഷൻ ഇല്ലാതെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കേസുകൾ എത്ര തരത്തിൽ ഉണ്ടാവുന്നുണ്ട്, ലോക്കൽ പർച്ചേസ്. അതെന്ന് പറയുന്നത് ലോക്കൽ പർച്ചേസ് ആണ്, അതായത് വേറെ മീഡിയേഷൻ ആവശ്യമില്ലാതെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലുകാരെന്ത് ചെയ്യുന്നു, കരാർ വ്യവസ്ഥയിൽ മരുന്ന് വാങ്ങുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ആയിരിക്കണം നമ്മൾ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യേണ്ടത്. പക്ഷെ അതില്ലാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പോ അതിന്റെ പെർസെന്റേജ് നോക്കുന്നത്, എത്രമാത്രം ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കമ്പനികളിൽ നിന്ന് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ, ആ പെർസെന്റേജ്. ഇനി നെക്സ്റ്റ് 1, ഇത് ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, ഇത് പിന്നെ വായിക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എഴുതിയെടുക്കുന്നുണ്ടോ? നോട്ട് തരില്ലേ? ഞാൻ നോട്ട് തരണോ? നോട്ട് തരില്ലേ? ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോ നോട്ട് തരുമല്ലോ. ഈ ചാപ്റ്റർ നോട്ട്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ പറയുന്നേ? അല്ല, അത് എഴുതി വെക്കുന്നുണ്ട്, എന്തായാലും നോട്ടും തരുമല്ലോ.
നോട്ടും തരുമെന്നോ? ഞാനിതിന്റെ നോട്ട് ഉണ്ടാക്കണോ? അല്ല, നിങ്ങൾക്ക് ഇത് എക്സ്പ്ലനേഷൻ എഴുതി പോകാൻ പറ്റുന്നില്ലേ? അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്നാലും നോട്ടായിട്ട് തരുമല്ലോ. നോട്ടായിട്ട് തരണോ? ഇതിന് ഇനി നോട്ടായിട്ട് വേണോ ഈ സംഭവത്തിന്? എല്ലാത്തിന്റെ രണ്ട് മൂന്ന് സെന്റൻസ് ഒക്കെ ആയിട്ട് മതിയല്ലോ. നോക്കാം, നോക്കട്ടെ. ഓക്കെ. ഇനി പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്, അതുപോലെ തന്നെ എമർജൻസി മെഡിസിൻസ് ഉണ്ടാവുമല്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ഡ്രഗ്സ് ഉണ്ടാകും. അപ്പോ അവിടുത്തെ എമർജൻസി ഡ്രഗ്സ് തീർന്നു പോകുന്നുണ്ടോ, അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഇനി പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN, ഗുഡ് റിസീപ്റ്റ് നോട്ട്. അതായത് ഇത് നിങ്ങൾ ഞാനിപ്പോ പറയുമ്പോ തന്നെ എഴുതി പോവാട്ടോ, അതാണ് ഏറ്റവും നല്ലത്. നോട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് തരാം കേട്ടോ. എല്ലാരും എഴുതുന്നില്ലേ? എഴുതുന്നുണ്ട്, എഴുതി പോവാട്ടോ, അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോ മനസ്സിലാവില്ല. പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN, ഗുഡ് റിസീപ്റ്റ് നോട്ട്. GRN എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് ഗുഡ് റിസീപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാല്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഡ്രഗ്സ് മേടിക്കുകയാണ്, അതായത് കൺസ്യൂം ചെയ്യാണ്, ഒരു ഹോസ്പിറ്റൽ എന്ന രീതിക്ക് നമ്മൾ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യണമല്ലോ. ആ കൺസ്യൂം ചെയ്യുമ്പോഴെന്താണ്, നമ്മൾ ഒരു എഗ്രിമെന്റ് ഇട്ടിട്ടായിരിക്കും, ഒരു എഗ്രിമെന്റ് ഒക്കെ റെഡി പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ആ കമ്പനിയുമായിട്ട് നമ്മൾ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുക. അങ്ങനെ കൺസ്യൂം ചെയ്ത്, അതായത് ഇന്ന ദിവസം ഇന്ന തീയതിയിൽ ഇത്ര ഡ്രഗ്സ് ഇവിടെ ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കമ്പനിക്കാരെ ചെയ്യും ഇന്ന ഇത്ര ഡ്രഗ്സുമായിട്ട് ആ ഹോസ്പിറ്റലിൽ വരും. പക്ഷെ ആ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട്, കരാറൊക്കെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷമായിരിക്കും, അതിന് തൊട്ടു മുമ്പായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഹോസ്പിറ്റലുകാർ പറയും നിങ്ങളുടെ ഡ്രഗ്സ് ഞങ്ങൾക്ക് വേണ്ട, അത് റിജക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് GRN എന്ന് പറയുന്നത് ഗുഡ് റിസീപ്റ്റ് നോട്ടാണ്, അതായത് ഒരു എഗ്രിമെന്റിനെയാട്ട് പറയുന്നത് GRN എന്ന് പറയുന്നത് കേട്ടോ, ഗുഡ് റിസീപ്റ്റ് നോട്ട്. ഓക്കെ. അപ്പോ കമ്പനികളുമായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം, കമ്പനികളുമായിട്ട് നമ്മള് ഡ്രഗ്സ് ഇറക്കുമതി ചെയ്യാനായിട്ട് ഒരു കരാർ ഉണ്ടാക്കി, ആ കരാറിൽ സൈൻ ചെയ്തു. അതിനുശേഷം അവര് ഈ ഡ്രഗ്സ് നമുക്ക് തരാൻ പോകുന്നതിന്റെ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ പറയാണ് നിങ്ങളുടെ ഡ്രഗ്സ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളത് റിജക്ട് ചെയ്യാണെന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ എത്ര മാത്രം നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്, അതായത് ഇതുപോലെ ഇത് തന്നെയാണ്, അതായത് വേരിയേഷൻ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിസിൻസിലൊക്കെയുള്ള വേരിയേഷൻസിനെയാണ് പറയുന്നത്. മെഡിസിന്, ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫാർമസിയിൽ ഉള്ളത് കേട്ടോ. ഇനി ഫ്രണ്ട് ഓഫീസ് ആണ്, ഫ്രണ്ട് ഓഫീസിലും ആരാണ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അതായത് പുറത്തുനിന്നുള്ള ഔട്ട് പേഷ്യന്റ് പുറത്തുനിന്നുള്ള രോഗികൾക്ക് എത്ര മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് ഓഫീസിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവര് സാറ്റിസ്ഫൈഡ് ആണോ, അവരുടെ സേവനത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതിന്റെ ഒരു ഇൻഡെക്സ് പരിശോധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, അതായത് ഡോക്ടറെ കാണാനായിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ MRD ആണ്. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയും ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് നോക്കുന്നത്. അപ്പോ അതെന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി, അതായത് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം നോക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്, അതായത് ICD കോഡിംഗ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ്. ICD കോഡിംഗ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ് കേട്ടോ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. അതനുസരിച്ചിട്ടാണോ ഈ മെഡിക്കൽ റെക്കോർഡുകള് നമ്മൾ എന്താണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണോ ഈ മെഡിക്കൽ റെക്കോർഡ്സിന് നടത്തിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ്, ആ ഒരു മാനദണ്ഡം, ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ഇവര് മെഡിക്കൽ റെക്കോർഡ്സ്
നോക്കുന്നത് എന്നുള്ളതിന്റെ പെർസെന്റേജ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസെന്റ്. പിന്നെ ചില മെഡിക്കൽ റെക്കോർഡ്സിന് എന്തുണ്ടാവില്ല, ചിലത് ഇംപെർഫെക്റ്റ് ആയിരിക്കും, ചിലതിൽ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ ഫില്ല് ആയിന്ന് വരില്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിന്ന് വരില്ല, ചിലതിൽ കൺസെന്റ് ഉണ്ടാവില്ല, ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ പെർസെന്റേജ്. ഇനി പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്, പിന്നെ മിസ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ എത്രയാണ്, അതിന്റെ പെർസെന്റേജ്. പിന്നെ ഫിഫ്ത് വൺ, ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. ദ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് BOR is a measure of utilization of the available bed capacity in a hospital. It denotes the percentage of beds occupied by patients in a defined period of time, normally in a year. അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്ര മാത്രം ബെഡ് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് കേട്ടോ. ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് എത്ര മാത്രം ബെഡ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിന് ടൈം ഫ്രെയിമിൽ എന്താണ് ഇത്ര ബെഡ്സ് ആണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു റേറ്റ് ആണ് BOR എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് എത്ര കാലം താമസിക്കുന്നുണ്ട് പേഷ്യൻസ്, എത്ര കാലം എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ശതമാനം നോക്കുന്നുണ്ട്. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് എത്ര, എന്താ പറയാ, അതായത് ഈ ഒരു എന്താ മരണ നിരക്ക് എത്രയാണ് ഇങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ, ഇതിന്റെയൊക്കെ റെക്കോർഡുകൾ അവിടെ ഉണ്ടായിരിക്കണം, MRD സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മോർട്ടാലിറ്റി റേറ്റ് എത്ര വരുന്നുണ്ട്, പിന്നെ പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എത്ര വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്ര വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് MRD നോക്കുന്നത്. ഓക്കെ. ഇപ്പൊ ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് MRD ചെക്ക് ചെയ്യുന്നത് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് HRM ആണ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയികളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അവർക്ക് എത്രമാത്രം സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്, അവർ ജോലി എടുക്കുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ, അവർ ജോലി എടുക്കുന്നുണ്ട്, അപ്പൊ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്, അതിന്റെ പെർസെന്റേജ് എത്രയാണ് നോക്കുന്നുണ്ട്. പിന്നെ എംപ്ലോയീസ് അട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് എത്രമാത്രം കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതായത് വലണ്ടറി ആയിട്ടും ഇൻവലണ്ടറി ആയിട്ടും ഒക്കെ എന്താണ് കുറെ പേഷ്യൻസ് അല്ല പേഷ്യൻസ് അല്ല എംപ്ലോയീസ് പോകുന്നുണ്ട്, ജോലി വിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അവിടെ നിന്ന് നിർത്തിപ്പോവല്ലേ ചെയ്യുന്നത്, അതിന്റെ ഒരു റേറ്റ് ആണ്. അതായത് എംപ്ലോയീസ് അവിടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് അവര് സാറ്റിസ്ഫൈഡ് അല്ലാതെ നിർത്തിപ്പോകുന്ന ഒരവസ്ഥ, അതാണ് എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എംപ്ലോയീസ് അബ്സെന്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് എത്രത്തോളം എന്താണ് ഇത് വരുന്നുണ്ട്, കംപ്ലൈന്റുകളും കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എത്രത്തോളം എംപ്ലോയീസിന്റെ ഇതിൽ നിന്ന് എന്താണ് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയീസ് റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതായത് ഒരു സ്ഥാപനം ഇത് എംപ്ലോയീസ് അതായത് എംപ്ലോയീസിന്റെ റൈറ്റ്സും അതുപോലെ തന്നെ പെർസെന്റേജും അതൊക്കെ വെൽഫെയർ സ്കീംസ് അതായത് എംപ്ലോയീസിനായിട്ട് എന്തുണ്ട് ക്ഷേമ പദ്ധതികളൊക്കെ ധാരാളം ഉണ്ട് അല്ലെ. ഓരോ ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന ക്ഷേമ പദ്ധതികളുണ്ട്, അവരുടെ റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അപ്പൊ അതിന്റെയൊക്കെ ഒരു പെർസെന്റേജ് നോക്കുന്നുണ്ട്. എത്രമാത്രം എംപ്ലോയീസിന് അതൊക്കെ അവിടെ അവൈലബിൾ ആണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഇനി പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ്, അതായത് ഈ പ്രോഫിലാക്സിസ് എക്സ്പോഷർ എന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെയുള്ള എംപ്ലോയീസ് പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവരെന്താണ് പേഷ്യൻസുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ് ആവുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് എന്താണ് ഈ ഒരു എംപ്ലോയീസിന് എന്ത് ചെയ്യണം, വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യണം അല്ലെ. വാക്സിനേഷൻ ആദ്യം നടത്തണം. ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന കേസിലൊക്കെ എന്താണ് കൊറോണ പേഷ്യൻസുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് അതായത് പേഷ്യൻസിന് അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധർക്ക് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ പരിപാലകർക്ക് എന്ത് കൊടുക്കും,
വാക്സിൻ ആദ്യം കൊടുത്തു. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടിന് ശേഷമാണ് ജനങ്ങളിലേക്ക് ആ വാക്സിൻ എത്തിയത്. അപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ആ വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാക്സിൻസ്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് അവർക്ക് എത്രമാത്രം വാക്സിൻ കൊടുക്കുന്നുണ്ട്, ആ വാക്സിൻ കൊടുക്കുന്നതിന്റെ പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നത് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്ന മാത്രമാണോ ചെയ്യുന്നേ? പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം മുൻകൂട്ടി വാക്സിൻ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ അല്ലേ, കംപ്ലൈൻസ് വരുന്നുണ്ടെന്നാണ്. കംപ്ലൈൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആബ്സെൻസ്, എത്രമാത്രം എംപ്ലോയീസ് ആബ്സെന്റ് ആകുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. ആബ്സെന്റ് കംപ്ലൈൻസ് ഒക്കെയാണ് ഈ ഒരു മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ആബ്സെൻസ് കംപ്ലൈൻസ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ചാർജ് സമ്മറിയിലാണ്. ഡിസ്ചാർജ് സമ്മറി, ഡിസ്ചാർജ് സമ്മറിയിൽ ആകെ ഒരു പോയിന്റ് ഉള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് അത് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. എത്ര സമയമാണ് ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി പതിനൊന്നാമത്തത് മെയിൻറ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റ്. ഇത് ഞാൻ രണ്ട് പോയിന്റ് കൂടി ഒരുമിച്ച് പറയാം. സെക്കൻഡ് പോയിന്റ്, എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, ഒ ടി, ഐ സി യു, ജനറൽ എക്യുപ്മെന്റ്സ്. അതായത് ഈ ഒ ടിയിലെ, അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലായാലും ഐ സി യുയിലായാലും ഒക്കെ എന്താണ് ഈ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എത്ര മാത്രം ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് എത്രയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ് വേണം, അതുപോലെ തന്നെ ഐ സി യുയിലെ എക്യുപ്മെന്റ്സ് വേണം അല്ലെ. ധാരാളം എക്യുപ്മെന്റ്സ് ആവശ്യമുള്ള ഏരിയ ആണ് ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററും ഒന്ന് ഐ സി യു എന്നും പറയുന്നത്. അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്നതിന്റെ ഒരു ശതമാനം, എത്രമാത്രം അവിടെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ശതമാനം നോക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന് സമയം എത്രയാണ്, അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണ്, ഇപ്പൊ ഐ സി യുയിലെ എക്യുപ്മെന്റ്സിനോ അല്ലെങ്കിൽ ഒ ടിയിലെ എക്യുപ്മെന്റ്സിനോ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്താണ് അത് റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം, അതാണ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം, അതിന്റെ ഒരു ഇത് നോക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്, എക്യുപ്മെന്റ് ഉപയോഗം, അതിന്റെ യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ ആ എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എടുക്കുന്ന എന്താണ് അത് എന്താ പറയാ നന്നാക്കി അത് റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയവും സൂചിപ്പിക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യങ്ങളില്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഐ സി യു എമർജൻസിയിലെ ഏഴാമത്തെന്ന് പറയാം. ഐ സി യു എമർജൻസിയിലെ ഏഴാമത്തതോ? പെർസെന്റേജ് ഓഫ് കേസസ് സെക്കൻഡ്. പെർസെന്റേജ് ഓഫ് കേസസ് വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജർ ടു അവോയ്ഡ് ഹോട്ട്സ്റ്റേൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അതേർഡ് ടു. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇവിടുത്തെ ഞാൻ ഓപ്പറേഷൻ ഐ സി യുലെ ആളെ നമ്മൾ ചോദിച്ചു, ഏതാ ചോദിച്ചു ഏഴാമത്തെ പോയിന്റ്? ഐ സി യു എമർജൻസിയുടെ. അതിനകത്ത് മൂന്ന് പോയിന്റ് അല്ലേ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്റർ, അതായത് ഇപ്പോ സർജറി ചെയ്യുന്ന പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേഷ്യന്റിനെ എന്താണ് കൊണ്ടുപോകുന്ന സ്ഥലം മാറിപ്പോവുക, അത് സർജറി ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന പ്ലേസ് മാറിപ്പോവുക, അതുപോലെ തന്നെ റോങ് സർജറി ആവുക, അതായത് ആ പേഷ്യന്റിന് തെറ്റായിട്ടുള്ള സർജറി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ
പേഷ്യൻസ് മാറിപ്പോവാ. ചില കേസിൽ എന്താണ്, പേഷ്യൻസ് മാറിപ്പോകും. സർജറി ചെയ്യുമ്പോൾ പേഷ്യൻസ് മാറിപ്പോകും. ചിലപ്പോ തലയ്ക്കായിരിക്കും ഒരു പേഷ്യന്റ് സർജറി ചെയ്യേണ്ടത്, പക്ഷെ വയറിന്റെ ഭാഗത്തായിരിക്കും സർജറി ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഇത് വരിക, അതായത് സൈറ്റുകൾ, അതായത് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എന്താണ് പല ഇതുണ്ട്, പല ഇതായിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ അവർക്ക് തമ്മിൽ എന്താണ് പരസ്പരം എന്തെങ്കിലും എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക, സർജറിക്ക് എന്തെങ്കിലും എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവുക, അതിനെയാണ് ഏഴാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോങ് സൈറ്റ് ഇത് പഠിച്ചു വെച്ചാൽ മതി. സർജറിയില് റോങ് സൈറ്റ്, അതുപോലെ തന്നെ റോങ് പേഷ്യന്റ്, റോങ് സർജറി, അതാണ് ഏഴാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാർമസിയിലെ ആറാമത്തെ പോയിന്റ് ഇല്ല, അതൊന്ന് പറയാമോ? പെട്ടെന്ന് ഫാർമസിയിൽ ആറാമത്തെ പോയിന്റ് അല്ലേ. അതായത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്ടെയിൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ, അതിനകത്ത് ഗവൺമെന്റ് അതോറിറ്റിയുടെ ഒരു ഇന്റർഫറൻസ് ഉണ്ട്, അതായത് ഒരു മീഡിയേഷൻ അവിടെ ആവശ്യമാണ്. കാരണം ഗവൺമെന്റ് അതോറിറ്റിയുടെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു ചട്ടങ്ങൾ നമ്മൾ പാലിക്കണം. കാരണം എന്താണ്, ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് നമ്മൾ കളിക്കുന്നത് അല്ലെ. ഇപ്പൊ പേഷ്യൻസിന്റെ ജീവൻ അവരെന്താണ് നമ്മൾ മരണത്തിലേക്ക് കടത്തിവിടാൻ പാടില്ല. അപ്പോ ചില റൂൾസും റെഗുലേഷൻസും കൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ചില ഹോസ്പിറ്റലുകൾ, ഭൂരിഭാഗം ഹോസ്പിറ്റലും അങ്ങനെയാണ്, ഗവൺമെന്റ് അതോറിറ്റിയുടെ ഒരു എപ്പോഴും അവരുടെ ഒരു അവരൊരു മീഡിയേറ്ററായി നിൽക്കും ഗവൺമെന്റ് എന്നുള്ളത് അതിനകത്ത്. അപ്പോ ഈ ഹോസ്പിറ്റല് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് മരുന്നുകള് വാങ്ങിക്കുന്നത് എന്താണ്, അതായത് നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് പല പല കമ്പനികളിൽ നിന്നാണ് നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് ഹോസ്പിറ്റലുകളിലേക്ക്. അതായത് കരാറുകൾ ഉണ്ടാവും, കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്ര വർഷത്തേക്ക് ഇത്ര കമ്പനിയുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഡീൽ ഉറപ്പിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എന്ത് ചെയ്യും, ഗവൺമെന്റിന്റെ ഒരു അപ്പിയറൻസ് വരും. കാരണം അവര് മീഡിയേഷൻ ആയിട്ട് നിന്ന് അല്ലെങ്കിൽ മീഡിയേറ്ററായി നിന്നിട്ടാണ് ഈ ഡ്രഗ്സ് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ചില ഹോസ്പിറ്റലുകളിൽ എന്താണ്, ഈ ഗവൺമെന്റിനെ മാറ്റി നിർത്തും. ഓക്കെ, ഗവൺമെന്റിനെ മാറ്റി നിർത്തിയിട്ട് ചിലപ്പോ എന്താണ് വരെ ചീപ്പ് റേറ്റിലായിരിക്കും ചിലപ്പോ ഡ്രഗ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുക. അങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്താണ് ഹോസ്പിറ്റലുകാര് ഈ ഗവൺമെന്റിനെ മാറ്റി നിർത്തിയിട്ട് കമ്പനികളുമായിട്ട് നേരിട്ട് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യും. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ ലോസ് ആൻഡ് റെഗുലേഷന്റെ വിപരീതമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്. കാരണം നേരാൻ വണ്ണമുള്ള ചിലപ്പോൾ ഡ്രഗ്സിന് എന്തെങ്കിലും ഇതുണ്ടാകാം, അല്ലെങ്കിൽ റേറ്റ് കുറവായിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം വരും അങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴും. അപ്പൊ ഈ ലോക്കൽ പർച്ചേസിലൂടെ ഇങ്ങനെ കമ്പനികളുമായിട്ട് ഹോസ്പിറ്റലുകാര് നേരിട്ട് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നതിന്റെ പെർസെന്റേജ്, എത്രമാത്രം ഹോസ്പിറ്റൽസ് അങ്ങനെ നേരിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, വളരെ ചുരുക്കം ഹോസ്പിറ്റലുകളെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്, അതാണ് കേട്ടോ ഏഴാമത്തത്. മനസ്സിലായോ? എട്ടാമത്തെ പോയിന്റും കൂടെ ഏതാണ് മോളെ? എട്ടാമത്തെ പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. ഞാൻ പറഞ്ഞുതരാം. ജി ആർ എൻ എന്ന് പറഞ്ഞാല് ഗുഡ് റിസീപ്റ്റ് നോട്ട് ആണ്, അതൊരു എഗ്രിമെന്റ് ആണ്. അതായത് ഇതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പൊ കമ്പനികളുമായിട്ട് നമ്മള് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താണ്, ആ കൺസ്യൂം ചെയ്യുന്നതിന് ഒരു കരാർ ഉണ്ടായിരിക്കും, അതിനെയാണ് ഇവിടെ പറയുന്നത് ജി ആർ എൻ എന്ന് കേട്ടോ. എഗ്രിമെന്റ് ആണ് ഗുഡ് റിസീപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് കൺസ്യൂം ചെയ്യുന്നത് ഇന്ന തീയതിക്കായിരിക്കും ചിലപ്പോ ആ കമ്പനി നമുക്ക് ആ ഡ്രഗ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷേ ആ തീയതിക്ക് മുമ്പായിട്ട് കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാണ്, എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ആ പറയുന്ന ഡ്രഗ്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആ തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡ്രഗ്സിന്റെ ആവശ്യമില്ല. റിജക്ട് ചെയ്യാണ് എന്ത് ഹോസ്പിറ്റൽസ് ആ കമ്പനിയുമായിട്ടുള്ള ആ ഡ്രഗ്സിന്റെ ഡീല് റിജക്ട് ചെയ്യുന്നതാണ് എട്ടാമത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ അങ്ങനെ എത്രമാത്രം റിജക്ഷൻ വരുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ, ഇങ്ങനെയുള്ള കേസുകൾ എത്രമാത്രം നടക്കുന്നുണ്ട്, റിജക്ഷൻ വരുന്നുണ്ട്, അതാണ്. മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? ഇത്രയും പറഞ്ഞതില് ഈ ചാപ്റ്റർ തീരാൻ പോവാണ് കേട്ടോ. ഇനി രണ്ടു മൂന്ന് പോയിന്റ്സും കൂടി ഉള്ളു, അത് കഴിഞ്ഞ് ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിൽ തന്നെ
ഫാർമസിയിൽ തന്നെ ഒൻപതാമത്തെ ഒന്ന് പറയാം. ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഉണ്ടായില്ല ആ സമയത്ത്, അതാണ് ചോദിക്കുന്നത്. ഒമ്പതാമത്തെ അല്ലേ? നമ്മളത് വേരിയേഷൻ ആണ്, മെഡിക്കേഷൻ ഡ്രഗ്സിലും അത് നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സുകളിലും കാര്യങ്ങളിലൊക്കെ എന്താണ് വേരിയേഷൻസ് ഉണ്ടാവുക, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരിക. ഇപ്പോ പ്രോപ്പർ ആയിട്ടുള്ള മരുന്നുകൾ എന്താ പറയാ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് അളവിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതായത് ഡ്രഗ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാതിരിക്കുക, ആ ഒരു വേരിയേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒമ്പതാമത്തെ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഒന്ന് നോക്കിയേ നിങ്ങളുടെ അടുത്ത് പ്രിന്റ് ഔട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ, ഫസ്റ്റ് തുടങ്ങി ഒന്ന് നോക്കിയേ. ലാബ് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി, അപ്പൊ നോക്കി ഒന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്നാ അടുത്ത പറഞ്ഞോട്ടെ. പറഞ്ഞു മിസ്. ഓക്കെ, ലാബ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് വരുന്ന കാര്യമാണ് ഇതൊക്കെ എല്ലാത്തിനും. കാരണം നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്നാലും പഠിച്ചിരിക്കേണ്ട ആവശ്യകത ഉണ്ട്. അതൊക്കെ നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ചാപ്റ്റർ ഒക്കെ. ഓക്കെ, ഇനി എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലില് നമ്മൾക്ക് എന്താണ് ഈ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് ഒരു അംഗീകാരമാണ് അല്ലെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എലിജിബിലിറ്റി, എന്തൊക്കെയാണ് യോഗ്യതകൾ വേണ്ടത് അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് റിക്വയർമെന്റ്സ്, ആ ഇത്രയും കാര്യങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റിയിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, currently in operation as a healthcare provider should be above 50 beds, since hospitals below 50 beds will come under SHCO standards. അതായത് ഈ ഒരു നാബിന് അപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ അപേക്ഷിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലില് 50 ബെഡില് കൂടുതൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. 50 ബെഡ്സിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ലാബ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സാധാരണ ഒരു അക്രഡിറ്റേഷൻ അംഗീകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 50 കിടക്കകൾ 50 ബെഡ്സിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി 50 ബെഡ്സിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെ പറയുന്ന പേരാണെന്ത്? SHCO അഥവാ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്. അല്ല മീൻസ്, അപ്പൊ ഈ സ്മോൾ ഹെൽത്ത് കെയറിനും കിട്ടൂലേ അക്രഡിറ്റേഷൻ? കിട്ടില്ലെന്നാണ് തോന്നുന്നത്, കാരണം അവര് പറയുന്ന എണ്ണം എന്ന് പറയുന്നത് എബോവ് 50 ബെഡ്സ് ആണ്. 50 ബെഡ്സിൽ താഴെയുള്ളതിനെയാണ് SHCO എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. എബോവ് 50 ബെഡ്സിനെയാണ് ഈ അക്രഡിറ്റേഷൻ യോഗ്യതയുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അവര് പറയുന്നത് അത് ഹോസ്പിറ്റൽ ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നതല്ലേ 50 ബെഡ്. മിസ്സേ, ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നതല്ലേ, കേൾക്കാമോ? അതെ, ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടാനാണല്ലോ 50 എബോ ബെഡ് വേണ്ടത്. ഈ SHCOക്ക് കിട്ടാൻ അതിന്റെ താഴെയുള്ളവർക്ക് അവരുടെ അക്രഡിറ്റേഷൻ അല്ലേ കിട്ടുന്നത്, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അവരുടെ കിട്ടും, അവരുടെ കിട്ടാൻ സാധ്യത. നമ്മളിപ്പോ കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാബിന്റെ ആണല്ലോ. അപ്പൊ ലാബില് 50 ബെഡിൽ കൂടുതലുള്ള ഏത് ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്യാം അവർക്ക്, അപ്ലൈ ചെയ്യാം. അതിൽ കുറവുള്ളവർക്കാണെങ്കിൽ ഈ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷൻ കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കുന്നത്. കിട്ടും എന്നുള്ളത് അത് അവരുടെ പറയുന്നേ. എന്താ ഈ സെന്റൻസില് ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞത്? 50 ബെഡിന്റെ താഴെയാണെങ്കിൽ അവർ ആരുടെ വരുന്നത്? SHCOയുടെ അണ്ടറിലാണ് വരുന്നത്. അണ്ടർലാണ് വരുന്നത്. ഒരാള് പറയും, എനിക്ക് ക്ലിയർ ആവുന്നില്ല. നമ്മള് നാബ് ആദ്യം പഠിച്ച സമയത്ത് നാബിന്റെ അണ്ടറിൽ തന്നെ HCO എന്നുള്ള അക്രഡിറ്റേഷൻ 50 ബെഡ്സിന്റെ എബോ ഉള്ളവർക്കും SHCO എന്നുള്ള 50 ബെഡ്സിന് താഴെ ഉള്ളവർക്കും കിട്ടുന്നു നമ്മൾ അന്ന് പഠിച്ചിരുന്നു. അല്ലേ, ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു. ഓർമ്മ അങ്ങനെയാണ്. ഓർമ്മ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ,
കിട്ടുമായിരിക്കും. ഞാനൊന്നത് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാട്ടോ, കറക്റ്റ് അത് നോക്കിയിട്ടില്ല കേട്ടോ. 50 ബഡ്സ് എന്തായാലും എബോ 50 ബഡ്സ് എന്തായാലും നമുക്ക് യോഗ്യതയുണ്ട് അതിന് അപേക്ഷിക്കാനായിട്ട്. ഇനി ബിലോ 50 ബഡ്സ് അറിയില്ല, അതിനെയാണ് 6CO എന്ന് പറയുന്നത്. അവർക്ക് ഉണ്ടോന്ന് അറിയില്ല. ഇനി അവർക്ക് വേറെ എന്തെങ്കിലും അക്രഡിറ്റേഷൻ ആണോ ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അത് മതിയില്ലേ, എനിക്ക് ഡൗട്ട് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അതാണ്. ഇനി ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് വിച്ച് വിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവൺ ടു ദ പേഷ്യൻസ് വിച്ച് ഇസ് പ്രസന്റ്ലി 30%. അതായത് 30% പേഷ്യൻസ് എന്താണ് അവിടെ 30% ഹോസ്പിറ്റലിൽ വരുന്ന 30% പേഷ്യൻസ് എന്ന് പറയുന്നത് 30%ന് അവിടെ എന്ത് കിട്ടിയിരിക്കണം, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണം. അവിടെ വോളിയം എന്ന് പറയുന്നത് 30% ആണ് പറയുന്നത് പേഷ്യൻസിന്റെ കേട്ടോ. അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 30% ആളുകളെങ്കിലും ഇവിടെ വരണം, ഈ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ആ 30% ആളുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ളൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ വോളിയം എന്ന് പറയുന്നത് 30% ആണ്. അതുപോലെ ബെഡ്സ് എന്ന് പറയുന്നത് എബോവ് 50 ബെഡ്സ് ആണ്. അതിനകത്ത് SHCയുടെ കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, അത് മതിയില്ലേ. ഓക്കെ ഓക്കെ. ഇനി ദ ഓർഗനൈസേഷൻ ദാറ്റ് കമ്മിറ്റ്സ് ടു അബൈഡ് ബൈ NAF സ്റ്റാൻഡേർഡ്സ് ആൻഡ് അപ്ലിക്കബിൾ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് NAF സ്റ്റാൻഡേർഡ്സിന്റെ HCO ഫോർ എ മിനിമം ഫോർ 3 മന്ത്സ്. അതായത് NAF മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ നിയമപരമായ നിയന്ത്രണങ്ങളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സ്ഥാപനമായിരിക്കണം. അതായത് ഇവരുടെ യോഗ്യത, NAF അക്രഡിറ്റേഷനുള്ള യോഗ്യത എന്ന് വേറൊരു തരത്തിൽ വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, NAF-ന്റെ എല്ലാ മാനദണ്ഡങ്ങളും, അതായത് നമ്മളിപ്പോ ഇത്രയും ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ് NAF-ന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. നമ്മളിപ്പോ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത് അത്രയും എന്താണ് ക്രൈറ്റീരിയകളാണ്, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം പാലിക്കാനായിട്ട്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, അതൊക്കെ പാലിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതൊക്കെ പാലിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിരിക്കണം ഈ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറൊന്നും പറയുന്നത് കുറഞ്ഞത് 3 മാസമെങ്കിലും എന്താണ് NAF മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, കുറഞ്ഞത് 3 മാസമെങ്കിലും ഈ NAF പറയുന്ന ക്രൈറ്റീരിയയിലുള്ള സംഭവങ്ങൾ നമ്മൾ ഹോസ്പിറ്റലുകളിൽ പാലിച്ചിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ എബോ 50 ബെഡ്സ് ഉണ്ട്, അതുപോലെ 30% പേഷ്യന്റ് വോളിയം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് NAF-ന്റെ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രണങ്ങൾ അതൊക്കെ പാലിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും NAF-ന്റെ ക്രൈറ്റീരിയകൾ അനുസരിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടത്. ഈ 30% വോളിയം അത് അവിടെ പ്രസന്റിലുള്ളവരാണ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ? 30% അവിടെ വരണം ട്രീറ്റ്മെന്റിനായിട്ട്. 30% പേഷ്യൻസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലില് 100 out of 30 ആയിരിക്കണം. ആ 30% അവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായോ? 100 പേരെടുത്താലും 30 പേര് ഒരു ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ ആ 30 പേര് അവർ അവിടെ വരാൻ കാരണം എന്താണ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവരവിടെ വരുന്നേ അല്ലേ. മിസ് 30 പേരെ ഇവാലുവേറ്റ് ചെയ്യണമെന്നാണോ? ആ 30 പേര്, അതായത് 30 പേഷ്യൻ, അതായത് 100 പേര് ഇപ്പൊ ഇവിടെ 30% എന്ന് പറയുന്നതാ 30% ആളുകളെങ്കിലും പേഷ്യൻസ് എങ്കിലും അവിടെ വരണം എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഇവാലുവേറ്റ് അവ 30% പേരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയാ റിസൾട്ട് അനുസരിച്ച് അല്ലേ? ആ റിസൾട്ട് അനുസരിച്ച് ആ 30%. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു ഹോസ്പിറ്റൽ, അതായത് NAF അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യേണ്ട ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റല് 30% ആളുകൾ പേഷ്യൻസ് അവിടെ വന്നു.
ആ ആളുകൾ അവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ ആളുകൾ അവിടെ വരുന്നത്, ആ 30% അവിടെ വരുന്നത് നല്ല രീതിയിലുള്ള ഒരു കെയർ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ 30% സൂചിപ്പിക്കുന്നത് ആ ഹോസ്പിറ്റലുകളില് ആ ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്നാണ്. അപ്പൊ അവർക്ക് നാബിന് അപ്ലൈ ചെയ്യാം, കാരണം ഡോക്ടർ നല്ല രീതിയിലുള്ള മികച്ച ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അവിടെ 30% ആളുകള് അവിടെ വരികയാണ്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇത് പറഞ്ഞില്ലേ, ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. SHCO അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. 30% ആയിരുന്നു ഒരു ഡൗട്ട് വന്നത്. 30% അല്ലേ? ഇല്ല, സെന്റൻസ് വായിച്ചിട്ടേ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മിസ് അത് നമ്മള് 100 പേര് വരണേൽ 30 പേർക്കെങ്കിലും കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടണമെന്നാന്ന് വിചാരിച്ചു പോയി. അതാണ് പ്രശ്നം അവിടെ വന്നത്. നിങ്ങള് എങ്ങനെ, അതായത് ജസ്റ്റ് അതായത് നമ്മളിപ്പോ 30% വന്നു കഴിഞ്ഞാലാണ് നമ്മൾക്ക് എന്താണ് ഒരു നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നേ. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ പറയാം. നിങ്ങക്ക് എന്തായാലും രണ്ടെണ്ണം ഡൗട്ട് വന്നല്ലേ, അതെന്തായാലും ക്ലാരിഫൈ ചെയ്യാം. അത് മതിയോ? ഓക്കെ. Three standards are to be used by the whole organization and not for a certain service within the organization. Organization provide multiple service and the standards are equally applicable to all services within the healthcare organization. ഷഫി ഇതൊന്ന് വായിച്ചേ, എന്നിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തേ ഈ ചാപ്റ്റർ ഒന്ന്. അതായത് ഇത് ഏതെങ്കിലും, അത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സർവീസിന് മാത്രം ഈ മാത്രം സർവീസ് മാത്രം നമ്മൾ കണക്കിലെടുത്താ പോരാ, ഓർഗനൈസേഷൻ മൊത്തമുള്ള എല്ലാ സർവീസുകളും ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരണം. അതുപോലെ മൾട്ടിപ്പിൾ സർവീസ് ഓർഗനൈസേഷൻ മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും വേണം, ആ എല്ലാ സർവീസുകളും ഈ നാബ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുകയും വേണം. എന്നാലാണ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് മൊത്തമായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പുലർത്തണം. അതല്ലേ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കൺക്ലൂഡ് ചെയ്തേ. കൺക്ലൂഡ് ചെയ്യാമോ? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പോയിന്റ് വേറെ ഉണ്ടോ? ഷീനു ഒന്ന് പറയാമോ? ഷീനു അതൊക്കെ തന്നെയാണ്. ഒന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇത് തീരാൻ പോവല്ലേ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താ പറയുന്നത്? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നാബിനെ കുറിച്ച് പഠിച്ചല്ലേ, അപ്പൊ എന്താ ഇപ്പൊ മനസ്സിലായി ഇതിനകത്തുനിന്ന്? നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിൽ ആദ്യം മുതലേ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് നോക്കാൻ ഓരോ ആൾക്കാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരതെല്ലാം കറക്റ്റ് ആയി നോക്കണം. അതെല്ലാം നോക്കിയതിന് ശേഷം ഇത്ര ബെഡഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്കത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്, അത് ഇത്ര പെർസെന്റേജ്, അതിവിടെ പ്രസന്റലി 30% പറയുന്നത്, അതിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രസന്റലി 30% പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അത് ഇത് ഏത് എത്ര ഇത് മുമ്പുള്ള ഇതാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ 30% പറഞ്ഞിട്ട് ചിലപ്പോ അത് മാറായിരിക്കും പോകെ പോകെ, അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും, അതായത് ഫാർമസി ആണെങ്കിലും ICU ആണെങ്കിലും എല്ലാ സ്ഥലം, അതായത് ഒരു ഹോസ്പിറ്റൽ ഈച്ച് ആൻഡ് എവറി വൺ എവറി എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം. എല്ലാവരും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിലാണ് നാബിന്റെ അക്രഡിറ്റേഷനിൽ വരുള്ളൂ. അത് മൾട്ടിപർപ്പസ് ആണ്. ഒരു ഒരു പോർഷൻ മാത്രം കറക്റ്റ് ആയിട്ടിരുന്നാൽ അവർക്കത് കിട്ടണമെന്നില്ല. അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്.
എല്ലാം അവര് നോട്ട് ചെയ്യും. ബെഡ് മുതല് അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അവൈലബിലിറ്റി എങ്ങനെയാണ്, അവർക്ക് എക്യുപ്മെന്റ്സ് എന്തോരം ഉണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഞാൻ എനിക്ക് എങ്ങനെയുണ്ട് മനസ്സിലായി, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആരാ വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ഫസ്റ്റ് തുടങ്ങി ഒന്ന് കൺക്ലൂഡ് ചെയ്ത്, ഫസ്റ്റ് തുടങ്ങി ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഒന്ന് അവസാനം വരെ ഒന്ന് പറയാൻ മോനാബിനെ കുറിച്ച്. ആർക്കെങ്കിലും കോൺഫിഡൻസ് ഉള്ള ആരെങ്കിലും ഒന്ന് വാ, ഒന്ന് പറഞ്ഞേ ഫസ്റ്റ് തുടങ്ങി. അതിങ്ങനെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊറേ അധികം പോയിന്റ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കുറച്ച് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്? ആരെങ്കിലും ഒരാള് പറ. പ്രജീന, പ്രജീന പറയോ. അത്രയ്ക്കൊന്നില്ല മിസ്, അത് സാരില്ല. എന്താണ് ആരെങ്കിലും, സഫിയ പറയോ, സഫിയ പറയോ, ഫസ്റ്റ് തുടങ്ങി ഒന്ന് പറയോ. ഇതൊന്ന് ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഒന്ന് കൺക്ലൂഡ് കൺക്ലൂഷൻ വരെ ഒന്ന് പറയാമോ? പറയാമോ? എന്താ പറയാ, നമ്മള് പെർഫോമൻസ് നന്നാവാൻ വേണ്ടിട്ട് അതും കൂടി ഉണ്ട് കേട്ടോ. പെർഫോമൻസ് നന്നാവാൻ വേണ്ടി നമ്മള് കുറച്ച് കുറച്ച് മാർഗങ്ങൾ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും എല്ലാം അത് അവിടുന്ന് തുടങ്ങി പറയണ്ടേ. അത്രയും പഠിച്ചില്ല, പഠിച്ചിട്ടില്ല അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാബ്? എന്താണ് അതൊന്ന് പറഞ്ഞു, നാബ് എന്ന് പറഞ്ഞാൽ എന്താ, വട്ട് ഇസ് നാബ്, അതൊന്ന് പറഞ്ഞു. അതറിയില്ലേ, ഇന്ത്യയിലെ അല്ലേ അത് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയില് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് നാബ് അല്ലെ പ്രവർത്തിക്കുന്നത്. 2005 ഫോം ചെയ്തതാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം, എയിം എന്താണ്, എയിം എന്താ? ആരൊന്നും പറയുന്നില്ല. സത്യ ഒന്ന് പറഞ്ഞേ, സത്യ. ആ ഷിനു പറ, പറഞ്ഞോ. അതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റു ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അവരും അക്രഡിറ്റേഷൻ കിട്ടാൻ പെർഫോം ചെയ്യും അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഏറ്റവും മികച്ച രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ സർവീസുകള് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാബ് ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ നൽകുന്നത്. ഓക്കെ, അത് പറഞ്ഞു. ഇനി നമ്മള് കുറേ പോയിന്റ്സ് എഴുതിയായിരുന്നു അല്ലെ, പേഷ്യൻസ് സെന്റേർഡ് അതൊക്കെ പറഞ്ഞ എഴുതിയില്ലേ. പേഷ്യന്റിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ പേഷ്യന്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അതായത് എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞല്ലേ. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവണെ പേഷ്യൻസിനും ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും എന്താ ഉണ്ടാവണേ ബെനിഫിറ്റ്സ്, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. പേഷ്യൻസിനെ ഗുഡ് ഹെൽത്ത് കിട്ടും, പിന്നെ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ പൈസക്കുള്ള വാല്യൂ, പിന്നെ അതുപോലെ ഫ്രസ്ട്രേഷൻ കുറയും, അങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനുള്ളത്. പേഷ്യൻസിനുള്ളത്. ഇനി ഓർഗനൈസേഷൻ ആണെങ്കിലോ, ഓർഗനൈസേഷൻ എന്തൊക്കെയാ കിട്ടുന്നത്, പേഷ്യന്റ് കൂടുതൽ സാറ്റിസ്ഫൈ ആകുമ്പോ ഓർഗനൈസേഷനും നല്ല സർവീസ് കൊടുക്കാൻ പറ്റും, പിന്നെ കൂടുതൽ പേഷ്യൻസ് ആ ഓർഗനൈസേഷന്റെ സർവീസ് സ്വീകരിക്കും, പിന്നെ പൊതു അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടും സാറ്റിസ്ഫൈ ആയിട്ടും ഇരിക്കും. എംപ്ലോയീസും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവും ഇവരുടെ വർക്കിലും ഒക്കെ, നല്ലൊരു അന്തരീക്ഷം ഒക്കെ ആവുന്നോണ്ട്. പിന്നെ
പേഷ്യൻസിനെ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ഇനി എത്ര ചാപ്റ്റേഴ്സ് ആണ് നാവിൽ ഉള്ളത്? എത്ര ചാപ്റ്റേഴ്സ് ആണ് നാവിൽ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഇനി എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്? 651 അല്ലേ? ഇനി എത്ര സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്? 100 അല്ലേ? നോട്ട്സ് തന്നെയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട്സ് ഞാൻ തന്നിരുന്നില്ലേ, കുറച്ച് നോട്ട്സ് തന്നായിരുന്നില്ലേ, അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിക്കോളൂട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. പരീക്ഷക്ക് പഠിക്കുന്ന കെയർ ഓഫ് പേഷ്യൻസ് EOP എന്നുള്ളത്, അതില് മൂന്നാല് നോട്ട്സ്, ഓരോ മൂന്നാല് പോയിന്റ്സ് തരുന്നുണ്ടല്ലോ ഓരോന്നിലും. NABH സ്റ്റാൻഡേർഡ്സിൽ ഇങ്ങനെ കൊറേ പോയിന്റ്സ് തരുന്നില്ലേ, മിസ് തന്നിരുന്നല്ലോ നോട്ട്സില്, അതില് അതിനുള്ളില് മിസ് തരുന്ന പോയിന്റ്സ് ഇങ്ങനെ അത് പഠിക്കണോ? ആ അത് പഠിക്കേണ്ടി വരുമല്ലേ. അതില് പിന്നെ യൂണിഫോം കെയർ ഓഫ് പേഷ്യന്റ് ഇന്നാൾ സെറ്റിംഗ്സ് അങ്ങനൊക്കെ പറഞ്ഞില്ലേ, കൊറേ പോയിന്റ്സ് നാലഞ്ചും പോയിന്റ്സ് അതിന്റെ ഉള്ളില് തരുന്നില്ലേ, മിസ് തന്നിട്ടില്ലായിരുന്നോ? അത് നിങ്ങക്ക് മനസ്സിലാക്കി വെക്കണമെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മതി, അത് തന്നെ പഠിക്കണം എന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയാ മതി കേട്ടോ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നെനിക്ക് തോന്നാറില്ല. ഒരുപാട് പോയിന്റ്സ് ആവുകയാണ് ആ കൂടെ, കൊറേ എണ്ണം ഒരുപാട് പോയിന്റ്സ് വരികയാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ എന്തൊക്കെ പോയിന്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ കമ്മിറ്റികള്, കമ്മിറ്റികള് എന്തൊക്കെ കമ്മിറ്റികളാണെന്ന് അറിഞ്ഞിരുന്നാ മാത്രം മതി, വേറൊന്നും വേണ്ട. പിന്നിപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇപ്പൊ നിങ്ങളിപ്പൊ നീ നാബ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചല്ലോ, അപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുകയാണ്, ചിലപ്പോ എന്താണ് ഈ ഒരു ഇതായിരിക്കാം ചോദിക്കുന്നേ. ഈ KPD ആയിരിക്കും ചിലപ്പോ ചോദിക്കുന്നത്. KPD-യിലെ പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ നോക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ലേ ഇതൊന്ന് വായിച്ചു കഴിയുമ്പോ? കാരണം എല്ലായിടത്തും സെയിം അല്ലേ വരുന്നത്, ചിലതില് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അവരുടെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഫാർമസിയിലുള്ള പോയിന്റ് ആയിരിക്കില്ല എന്തില് വരിക, ഒരു എന്താ ഫ്രണ്ട് ഓഫീസിൽ വരിക. അപ്പൊ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ലേ ഇല്ലേ? ഓക്കെ, ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻസ് ഞാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം, അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇതേ നോക്കിയ ലാസ്റ്റ് വണ്ടേ നോക്കി, ഇതാണ് സർട്ടിഫിക്കറ്റ് കേട്ടോ ലാബിന്റെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് ഇതിനു വേണ്ടിട്ടാ, ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ടാ അല്ലേ. അപ്പൊ ഈ ഒരു സാധനം നോക്കിക്കോളൂ, ഇതാണ് സർട്ടിഫിക്കറ്റ് ലാബിന്റെ. ഇത് മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കത്രീഡ് റോഡ്, മംഗളൂരു, കർണാടക. മംഗളൂരുള്ള ഒരു ഹോസ്പിറ്റലിന് കിട്ടിയിരിക്കുന്ന അക്രഡിറ്റേഷൻ ആണിത്. ഓക്കെ,
അപ്പൊ വായിച്ചു നോക്കാം കേട്ടോ. ആദ്യം മുതലേ തന്നെ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല, റിവിഷൻ ഒന്നും ഇതിനകത്ത് അധികം നടത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. വായിച്ചു നോക്കുക, ഒരു അഞ്ചു ആറോ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു തന്നെ നോക്കുക, പഠിക്കാനായിട്ട് അധികം നോക്കണ്ട. അതായത് ഷോർട്ട് ഫോം, ഫുൾ ഫോം അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ നാബിന്റെ ഇയർ, അതുപോലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതൊക്കെ പഠിച്ചു വെക്കുക. അതുകൂടാതെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, എലമെന്റ്സ്, പിന്നെ ടെൻ ചാപ്റ്റേഴ്സ് പറയുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. എ മുതല് ഈ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരു നാലഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചാറ് പ്രാവശ്യം ഒക്കെ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഡൗട്ട് അടുത്ത ക്ലാസ്സിലും ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ബഡ്സിന്റെ അതല്ല, ഇത് എണ്ണം അഥവാ വോളിയോ അടുത്ത ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരാം. വേറെ എണ്ണത്തിലെ ഡൗട്ട് ഇല്ലല്ലോ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. വായിച്ചു നോക്കിട്ട്, ഞങ്ങൾ വായിച്ചു നോക്കട്ടെ, വായിച്ചു നോക്കിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു.